DSLR എന്ന വൻമരം വീണു, ഇനി എന്ത്? മിററർലെസ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഫേസ്ബുക്കിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫി മേഖലയിൽ ഫിലിം യുഗം എന്ന ആ ഒരു കാലഘട്ടത്തിന് അന്ത്യം കുറിച്ചു കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു ഡിജിറ്റൽ സെൻസറുകൾ. അത് സത്യം പറഞ്ഞാൽ ഫിലിം നിർമ്മിച്ചുകൊണ്ടിരുന്ന പല കമ്പനികളും പൂട്ടിപ്പോകുന്നൊരവസ്ഥയിലേക്കാണ് അതെത്തിച്ചത്. അതേപോലെ ക്യാമറ മാനുഫാക്ചറേഴ്സ് അതിൻ്റെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പല പ്രമുഖ കമ്പനികളും പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ പതുക്കെ തിരിച്ചു വരുന്നുണ്ടെങ്കിലും കൂടി ഒരു കാലത്ത് അവർ വളരെയധികം പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോയതായിട്ട് നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് DSLR എന്ന ഒരു കൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയും ബാക്കി കാര്യങ്ങളും അതേപോലെ തന്നെ തുടരാണ്. ഫിലിം കാലത്തുണ്ടായിരുന്ന അതേ സംഭവങ്ങൾ നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കാലത്തും ഫോട്ടോഗ്രാഫിയുടെ സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരും. പക്ഷേ ആ ഒരു എക്യുപ്മെൻറ്റ് DSLR എന്നുള്ളത് ഒരു അതിനൊരു അന്ത്യം ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഒരു ഫിലിം കാലത്താണ് നമുക്ക് SLR ക്യാമറയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നത്. SLR ക്യാമറ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ക്യാമറയുടെ ലെൻസിലൂടെ വരുന്ന ലൈറ്റ് നിങ്ങളുടെ സെൻസറിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വെച്ചിട്ടുള്ള ഒരു കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ച് മുകളിലൂടെ നിങ്ങളുടെ കണ്ണിലേക്ക് നേരിട്ട് കാണുന്ന ഒരു രീതിയാണ്. നിങ്ങളത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കണ്ണാടി ഒന്ന് മുകളിലോട്ട് ഉയരുകയും അതേ പ്രകാരം നിങ്ങൾ കണ്ട അതേ ഫ്രെയിം ആസ് ഇറ്റ് ഈസ് അതേ ലൈറ്റ് നിങ്ങളുടെ സെൻസറിൽ പതിയുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പഴയ കാലത്ത് ഫിലിമിൽ പ്രിവ്യൂ കാണാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതേപോലെ കണ്ണാടിയൊക്കെ വെച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കാണേണ്ടത് ഒരു ആവശ്യമായിരുന്നു. എന്താണ് ഈ എൻ്റെ ഫിലിമിൽ പതിയുന്നതെന്ന് അറിയില്ലായിരുന്നു. അത് അതേ ക്യാമറ മാനുഫാക്ചറേഴ്സ് ആ ഫിലിം പോയി ഡിജിറ്റൽ സെൻസർ വന്നപ്പം ഫിലിമിന് പകരം ഡിജിറ്റൽ സെൻസർ വെച്ചു എന്നല്ലാതെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കൺവെൻഷണൽ സിസ്റ്റം മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് അത് മാറി തുടങ്ങി. ഇപ്പോൾ വരുന്ന ക്യാമറകളിൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന പലരും ചോദിക്കാറുണ്ട് നമുക്ക് എന്തിനാണ് ആ മിററിൻ്റെ ആവശ്യം, നമുക്ക് നേരെ സെൻസറിൽ പതിയുന്ന ഡാറ്റ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇന്നത്തെ ക്യാമറ മാനുഫാക്ചറേഴ്സ് ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. കാരണം ഒരു മിറർ വെച്ചിട്ട് നമുക്ക് നേരെ കണ്ണിലൂടെ കാണേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് വളരെ കുറവാണ്. കാരണം ഡിജിറ്റൽ സെൻസറിൽ പതിയുന്ന ഡാറ്റ നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും ഒരു ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് ഈ മിറർ ഒരു മെക്കാനിക്കൽ മൂം, അതായത് അത് അനങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തേയ്മാനം വരും, ക്യാമറയുടെ ആയുസ് കുറയാൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല ഒരു പ്രിസം, ഒരു എക്സ്ട്രാ വ്യൂ ഫൈൻഡർ, ഇത്ര ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈസ് വലിയതാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ആ മിറർ എന്നുള്ള കൺസെപ്റ്റും പ്രിസവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഓപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ എന്ന കൺസെപ്റ്റ് തന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. അപ്പോൾ അതുവഴി ക്യാമറയുടെ വലിപ്പം ഒരുപാട് കുറയും, അതേപോലെ വെയിറ്റ് കുറയും, തേയ്മാനം അല്ലെങ്കിൽ ആയുസ് മുമ്പത്തെ അത്രയും പെട്ടെന്ന് ആയുസ് തീരില്ല, മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സും അതിൻ്റെ തേയ്മാനം കുറവായിരിക്കും. ഇങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ DSLR എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് അധികം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. കൂടി വന്നാൽ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് മാർക്കറ്റിൽ നിന്നും DSLR പതുക്കെ ഉൾവലിഞ്ഞു തുടങ്ങും, പൂർണ്ണമായിട്ട് ഔട്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നും ഫിലിം ഫോട്ടോഗ്രാഫി നിലനിൽക്കുന്നുണ്ടെങ്കിൽ DSLR നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇനി വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററർലെസ് ക്യാമറയുടെ കാലഘട്ടമായിരിക്കും. അപ്പോൾ ഇനി ക്യാമറ വാങ്ങുന്ന ആൾക്കാർ, ഇനി മുന്നോട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ആ തൊഴിലിലോട്ട് ഇറങ്ങി വരുന്നവർ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ക്യാമറ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള എൻ്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിററർലെസ് ക്യാമറയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുക. തീരുമാനം എടുക്കുന്നത് നിങ്ങളാണ്, നിങ്ങളാണ് പണം മുടക്കുന്നത്. പക്ഷേ എനിക്ക് തരാനുള്ള ഉപദേശം നിങ്ങൾ മിററർലെസ്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുക. കാരണം ആദ്യകാലത്ത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ ഇറങ്ങിയ മിററർലെസ് ക്യാമറകൾ ഒരു പരിധിവരെ പരാജയമായിരുന്നു, പല പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ക്യാമറകൾ ഞാൻ പല എൻ്റെ ക്ലാസ്സിലിരുന്ന് പല ആൾക്കാരും കൊണ്ടുവരാറുണ്ട്. അവർ കൊണ്ടുവരുന്ന ക്യാമറകൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കിതിന് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്രയും വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ എന്താണോ കാണുന്നത് അതിൽ നിന്നും ഒരു ഫ്രെയിം നമ്മൾ ചീന്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും മിററർലെസ് ഫോട്ടോഗ്രാഫിയിൽ. അപ്പോൾ നമ്മൾ DSLR ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ് നമ്മൾ ഓപ്റ്റിക്കൽ ഫൈൻഡറിൽ നോക്കി മീറ്ററിങ് കറക്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നത്. മിററർലെസ്സിലോട്ട് വരുമ്പം ചിത്രങ്ങളുടെ മിഴിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. വളരെ ഫോട്ടോഗ്രാഫി കുറേ കൂടെ ലളിതമാക്കി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്
അതേപോലെ ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ ഇപ്പം ഡിജിറ്റൽ സിസ്റ്റം വന്നതോടുകൂടി കുറേ ഫോട്ടോഗ്രാഫി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതുപോലെ മിററർലെസ് വരുമ്പോൾ ഇനി ഫോട്ടോഗ്രാഫി ഒന്നുകൂടി അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ജനങ്ങളിലേക്ക് ഒന്നുകൂടി അത് ആഴ്ന്നിറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ വാഴാൻ പോകുന്നത് മിററർലെസ് എന്ന കൺസെപ്റ്റ് ആയിരിക്കും. ഡി എസ് എൽ ആർ പതുക്കെ വഴിമാറി കൊടുക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഡി എസ് എൽ ആർ എന്ന വൻമരം വീഴുന്നു, ഇനി ആര് എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും എനിക്കുള്ള മറുപടി മിററർലെസ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ക്യാമറ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മിററർലെസ് ക്യാമറയെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഇനി വരാൻ പോകുന്ന ടെക്നോളജിയും ഇനി വരാൻ പോകുന്ന ട്രെൻഡും ഇനി വരാൻ പോകുന്ന എല്ലാം തന്നെ മിററർലെസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.